friends, Lanson up in the Pudir video like a lever come welcome back. So today Xiaomi have announced Android 10 MIUI version 11.0.1.0 stable for Xiaomi Redmi 8A Dual. Yes, and the Redmi 8A and either in your random one, it's a Mumbai Android 10 update. Kitty. So 8A Dual users in September 1st Android 10 update release. So either partial release IRCAM, maybe full IRCAM, other than a course, other information silia. Anyway, I updating manually Chayan on Angle, I in the link to the description of the official way on Pedicanda. Okay, so Indian update on yes, Indian update. MIUI 12 coming soon for Redmi 8A Dual coming soon, guys. Yes. So, without any further ado, let's get started. This update in the features in a course some sarikan angle, Adigunu some sarikan legacy. Because as you can see, this is my Xiaomi Redmi 8A. This is 8A dual alla, Redmi 8A anna, as you can see. So, this is the feature in the same update than your phone sinum, your phone receiver. See, guys, MIUI 11.0.1.0 stable. This is the same update on Redmi 8A dual. So dual nam idinu thammilulla oru vyathyasam nu parayanad aa kodiyulla oru vyathyasathinte camera aanu Redmi 8 ku oru camera Redmi 8 dual nu oru extra camera kodi undavu vera oru difference illa adu mathramanulla oru difference so namukku features ne kurichu samsarikkanengil njan general aayittu parayam valare pudiyoru animation namukku ivada kaana sadikkum so ee oru animation kittanamengil nammal pudiyoru system launcher alpha like update cheyanam see guys rounded corners valare smooth aayittulla animation aanu Android 10 il our official at the so there MIUI alpha version like an update you know so other telephones will support our yes support your minute and other video chaser into something other and the channel channel lands on having the channel search is it other and chaser into system launcher under video so our system launcher under link in the description like what they come and the item update is either you know and I think I could navigation bar and kana sadhikullu ഈ നാവിഗേഷൻ ബാർ ചെയ്യാൻ വേണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് സിസ്റ്റം ലോഞ്ചർ ആൽഫ വേർഷൻ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ സപ്പോർട്ട് ആവില്ല സോ അതിന്റെ തൊട്ട് മുമ്പത്തെ സപ്പോർട്ട് ആവുള്ളൂ ആ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എടുക്കുക ദെൻ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് ഏറ്റവും താഴെ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അടിച്ചതിന് ശേഷം ഇവിടെ ഡബിൾ ഹൈറ്റ് ഫുൾ സ്ക്രീൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഇത് ഡീഫോൾട്ടായിട്ട് എനേബിൾഡ് ആയിരിക്കും ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ഒരു നാവിഗേഷൻ ബാർ കാണാൻ സാധിക്കും സി ഗൈസ് കുറച്ച് ലാഗൊക്കെ നമുക്ക് ചില നേരത്ത് ഫീൽ ചെയ്യും സോ അത് നിങ്ങൾ കാര്യമാക്കണ്ട പിന്നെ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതിന് ശേഷം ഒരു 3 ദിവസത്തേക്ക് നല്ല ലാഗും നിറച്ച് ബഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും 3 ദിവസത്തേക്ക് മാത്രം യെസ് ട്രസ്റ്റ് മീ ഗൈസ് ഈ സെയിം അപ്ഡേറ്റ് തന്നെയാണ് റെഡ്മി 8 ഡ്യുവലിനും വരുന്നത് ഒന്നുകൊണ്ടും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല സോ ഇതിലുള്ളൊരു ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഒരു ലാഗ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് സോ നിങ്ങളത് നെഗ്ലക്ട് ചെയ്യുക ബിക്കോസ് 3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫോണിൽ അപ്ഡേറ്റ് ആദ്യമായിട്ടാണ് വരുന്നത് സോ അത് ഇതിൽ റൺ ചെയ്തെന്ന് സ്മൂത്ത് ആവാൻ 3 ദിവസം എടുക്കും സോ അതിനുശേഷം നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ആസ് യു കൻ സീ ഇറ്റ്സ് ജസ്റ്റ് ബട്ടർലി സ്മൂത്ത് ഗൈസ് എന്തായാലും ഒരുവിധത്തിലുള്ള പ്രശ്നം കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ബാറ്ററി ആയാലും 100% ചാർജ് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം സോ ഇതിൻ്റെ ഒരു സിസ്റ്റം സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് മിയുവയുടെ 12 ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് ബാറ്ററി കാണാൻ സാധിക്കും സി ഗൈസ് ആസ് യു കൻ സീ സോ ഇതിപ്പോൾ ഇതിൻ്റെ മിയുവൈ 12 ബാറ്ററി സ്റ്റൈൽ നിങ്ങൾക്കിവിടെ കാണാം സോ ഈ അൾട്രാ ബാറ്ററി സേവർ കണ്ടിട്ട് പേടിക്കേണ്ട ഇത് സാധാരണ ഫോൺസിൽ നിങ്ങൾക്ക് കിട്ടില്ല ബട്ട് ഈ ഒരു സാധാരണ നോർമൽ ബാറ്ററി ആനിമേഷൻ നിങ്ങൾക്ക് കിട്ടും അൾട്രാ ബാറ്ററി സേവർ ഇപ്പോൾ കിട്ടില്ല അത് കിട്ടണമെങ്കിൽ നിങ്ങൾ സിസ്റ്റം സെക്യൂരിറ്റിയുടെ തന്നെ ലേറ്റസ്റ്റ് ആൽഫ വേർഷനിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ അൾട്രാ ബാറ്ററി സേവറും കിട്ടാൻ സാധിക്കും അൾട്രാ ബാറ്ററി സേവറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാതെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ബാറ്ററി സേവർ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലൊരു ബാക്കപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ദെൻ നമ്മൾ സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10 മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എടുക്കുക ഇവിടെ ഒരു മിനിറ്റ് ഞാൻ എയർപ്ലെയിൻ മോഡ് ഓണാക്കിയിട്ടേക്കണം അതുകൊണ്ടാണ് സോ ഇതിൻ്റെ ഏറ്റവും അടിപൊളി നമ്മൾ അഡ്വാൻസ് സെറ്റിംഗ്സ് എടുക്കുക ഇതിനുശേഷം മൊബൈൽ നെറ്റ്വർക്ക് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് ചെക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും നെറ്റ്വർക്ക് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും സീ ഗൈസ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇസ് നോർമൽ അങ്ങനെ ഒരു ഫീച്ചർ അവർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആസ് യു കൻ സീ
ഇനി നിങ്ങൾക്കിവിടെ ഡിസ്പ്ലേയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നെസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സൺലൈറ്റ് മോഡ് റെഡ്മി നോട്ടിൽ കിട്ടുന്ന നോട്ട് സീരീസിൽ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടുന്നില്ല. കളർ സ്കീമിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നുമില്ല. ഞാനിപ്പോൾ റീഡിംഗ് മോഡ് ഓൺ ആക്കിയിട്ടേക്കാണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു അപാകത തോന്നുന്നത്. ഓക്കെ, സോ നൗ ദ ഡിസ്പ്ലേ കളർ ഇസ് ഓൾമോസ്റ്റ് ഓൾ റൈറ്റ്. സോ പിന്നെ നമുക്കിവിടെ യു ഐ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഡിസ്പ്ലേയിൽ വി ആർ മോഡ് എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ട്, വാൻ ഡിവൈസസ് ഇൻ വി ആർ. അത് എന്താണെന്ന് ഷവമി ഇതുവരെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. സോ അവിടെയുള്ള ഒരു ഓപ്ഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാസ്റ്റിംഗിൽ കാസ്റ്റ് സ്ക്രീൻ ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഹൈഡ് പ്രൈവറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ കാസ്റ്റ് വിത്ത് സ്ക്രീൻ ഓഫ് അങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. മി യു ഐ വേർഷൻ 11 അത് ഇല്ല, ബട്ട് 12 വരിക. ബട്ട് ഈ ഒരു ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റിൽ അത് വന്നിട്ടുണ്ട് ഗൈസ്. യെസ്, ഇതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ഈ നാവിഗേഷൻ ബാർ ഇട്ടാനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സി ഗൈസ്, ഇത് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് സ്വിച്ച് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെയായാലും സ്വിച്ച് ചെയ്യാം. സോ നാവിഗേഷൻ ബാറിൻ്റെ ഒരു ഗുണം അതാണ്. ദെൻ ഈ ഒരു സിസ്റ്റം ലോഞ്ചർ ആൽഫയിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ, സി ഗൈസ്, ഓൾ ന്യൂ ആനിമേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു സിസ്റ്റം ലോഞ്ചർ ആൽഫയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ദെൻ ഗാലറിയിലും മ്യൂസിക് പ്ലെയറിലും നമുക്ക് ഒരു വിധത്തിലുള്ള ഡിഫറൻസും കാണാൻ സാധിക്കുന്നില്ല. ദെൻ കോൾ സ്ക്രീനിൽ നമുക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ കോൾ ഇൻ പ്രോഗ്രസ് എന്നിങ്ങനെ എഴുതി കാണിക്കും. അത് ഇതുവരെ ഇതിനു മുമ്പ് കാണിക്കാറില്ല. സോ പ്രത്യേകിച്ച് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും എല്ലാവരും ചെയ്യേണ്ട ഒരു അപ്ഡേറ്റാണ്. ഇത് എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടില്ല. സോ ചില ഫോൺസിന് മാത്രമേ കിട്ടുള്ളൂ. സോ എൻ്റെ ഫോണിന് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പേടിക്കാണ്ടിരിക്കുക, എന്തായാലും വന്നിരിക്കും. ബിക്കോസ് എൻഡ് ഓഫ് സെപ്റ്റംബറിന് മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിനും മി യു ഐ 12 കിട്ടുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് വളരെ വേഗം ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലേക്കും വരുന്നതായിരിക്കും. സോ ഇനി ഞാൻ താഴെ മാനുവലി കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം എബൌട്ട് ഫോൺ എടുക്കുക. എബൌട്ട് ഫോണിൽ സിസ്റ്റം അപ്ഡേറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഈ ഒരു മി യു ഐ വേർഷനിൽ നിങ്ങൾ 10 times ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ അഡീഷണൽ ഫീച്ചേഴ്സ് ആർ ഓൺ എന്ന് കാണിക്കും. എന്നിട്ട് നിങ്ങൾ ഈ 3 dots ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചൂസ് അപ്ഡേറ്റ് പാക്കേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. സോ ഇതിന് മുൻപ് ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇത് ഒഫീഷ്യൽ വേ ആണ്, റൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല ഗൈസ്. സോ ഒഫീഷ്യൽ വേ ആണ്. സോ അതിനുശേഷം നിങ്ങൾ ഇന്റർണൽ സ്റ്റോറേജിൽ എവിടെയാണോ ആ പെർട്ടിക്കുലർ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അതുമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡീക്രിപ്റ്റിംഗ് ഇൻഫോർമേഷൻ എന്ന് കാണിക്കും. അതിനുശേഷം റീബൂട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും ഗൈസ്. ഇത് ഒഫീഷ്യൽ വേ ആണ്, ട്രസ്റ്റ് മീ, ഒരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സോ കീപ് സപ്പോർട്ടിംഗ് മീ. ദിസ് ഇസ് ലാൻസ് ബിജോ സൈനിങ് ഓഫ്. അണ്ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ബൈ ഫോർ നൗ. ബിഫോർ ദാറ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഫോർ നൗ.